ആളിയെ നീ ഇവിടെ വന്ന് നിൽക്കുവാണ്. ആളിയെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് വരുമെന്നറിയോ? ഉഗ്രനൊരു കോളൊത്തിട്ടുണ്ട്. ആ നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ഒരു അബ്കാരി കോണ്ടാക്ടിലേക്ക് അയാളുടെ ഫോട്ടോ കിട്ടിയതാ. എന്റെ ദേവി, എന്റെ പ്രാർത്ഥന കേട്ടു. എന്നാലേ നമുക്ക് ഇതുമായിട്ട് അളിയന്റെ വീട്ടിൽ പോയിരുന്ന് അടിക്കാം. ഈ ഒരു സാധനം അടിക്കാൻ വേണ്ടി നമ്മുടെ വീട് വരെ പോണെന്തിനാ? നമുക്ക് ഇവിടെ എങ്ങനെ ഇരുന്ന് അടിക്കാന്ന്? ഇവിടെ ഇരുന്ന് അടിക്കാനോ? അളിയെന്നെ വർത്തമാനം അളിയാ പറയുന്നേ. ഞാൻ ഒരു നിയമപാലകനല്ലേ? ഞാൻ ഇവിടെ ഇരുന്ന് അടിക്കുന്ന ആരെയും കണ്ടിട്ട് പോയി എന്റെ ജോലി പോയല്ലേ അളിയാ? എന്ത് വർത്തമാനെ അളി നീ പറയുന്നത്? സാധനം ഒപ്പിച്ചോ പോലെ ഇനി അടിക്കാൻ സ്ഥലം ഞാൻ ഒപ്പിക്കണം. എന്നാ എന്നാ സ്ഥലമുണ്ടോ? ബൈജോളി ഞാൻ സമ്മതിച്ചു തന്നിരിക്ക. അളിയാ എന്റെ പെങ്ങള് നയൻതാര, അവൾ എന്തിയാ അളിയാ? ഞാൻ തന്നെ അവളെ കാണുന്നതല്ലപ്പോഴും. എന്താ പ്രശ്നം അളിയാ? കാര്യം തെളിച്ചു പറയാ അളിയാ. അവൾ വല്ല കുടുംബശ്രീ പ്രസിഡന്റ് അല്ലേ? നാട്ടുകാര്യത്തിന്റെ ഇടക്ക് ഇവിടെ വീട്ടുകാരൻ നോക്കാൻ സമയം. അവൾ ഓണപ്പരിപാടിയുടെ പുറകെ നടക്കുക. സത്യം പറയാലോ, വന്ന് വന്ന് വീട്ടിൽ ചട്ടിയും കല്ലും കഴുകുന്നു, കഞ്ഞും കറിയും വെക്കുന്നത് പോലും ഞാൻ ഒറ്റയ്ക്ക്. കേട്ടാളിയാ, സ്വന്തം പെങ്ങളാണേലും പറയാതിരിക്കാൻ പറ്റിയല്ലിയാ. സത്യം പെണ്ണുങ്ങൾ അധികാരത്തിൽ വന്നതുണ്ടല്ലോ, നമ്മുടെ ആണുങ്ങളെ എതി. കേട്ടോ അളിയാ, അതോ ഗതി. അളിയനോടെ കൂടെ അങ്ങ് ഓടിച്ചേ. പുള്ളി അളിയൻ ഇപ്പൊ തന്നെ ഓവറാട്ടോ. നിന്നെ ഡ്യൂട്ടി വല്ലതും ഉണ്ടോ? ആ ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമല്ലേ. ഡ്യൂട്ടി കഴിഞ്ഞ ഇത്ര ധൈര്യമായിട്ട് ഞാൻ കൂടുന്നേ. അളിയനാളിന്റെ യഥാർത്ഥ അളിയൻ. ആയിക്കോട്ടെ, ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി തെല്ലു നടക്കുകയായിരുന്നു ഞാനിതിനെല്ലാം. ദൈവത്തിന്റെ ദൂതനെ പോലെ അളിയൻ ഈ വില കൂടിയ മദ്യം അമൃത് പോലെ എനിക്ക് കൊണ്ടുതന്നു. എന്റെ ദൈവമേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അളിയും കുടിയളിയ, വയറ് നിറയും കുടിയളിയ. ഈ കോൺസ്റ്റബിൾ പങ്കുചാശൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അളിയന് കള്ളുകുടിയിൽ ഒരു മുട്ടും പരിയല്ല. അമ്മയാണ് സത്യം അളിയ. അളിയന്റെ സ്നേഹത്തിന് മുമ്പ് ഞാൻ ഒന്നുമല്ലാതായി പോണല്ലേ. പറ അളിയന്റെ പാവന സ്മരണക്ക് മുന്നിൽ ഞാൻ എന്താ ചെയ്യണ്ട? പറ അളിയൻ, എനിക്ക് ഒന്നും ചെയ്യണ്ട. എനിക്കൊരു ആഗ്രഹം ഉണ്ട് അളിയ. അളിയന്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം വാങ്ങിച്ച് അടിച്ചേച്ചും ചത്താ മതി എന്നുള്ളൂ. അളിയന് എന്താ വേണ്ട? അളിയനും ഓസിയാറ് വേണം, ഉപ്പിയാറ് വേണം. ഇതെല്ലാം കൂടെ ഒരു ദിവസം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് അളിയനെ കുടിപ്പിക്കും. കുടിപ്പിക്കാൻ മാത്രല്ല, അളിയനെ കുടിപ്പിക്കാൻ കിടത്തിരിക്കും. അളിയനെ കിടത്തിരിക്കും. എന്റെ അമ്മച്ചാണ് ഞാൻ കിടത്തി. ഞാനിവിടെ ഇരുന്ന എന്റെ കാര്യത്തിലും ഒരു തീരുമാനമാകും. ഞാനും കൂടി വിടുക അളിയ. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ ബോധം വരുമ്പോ അളിയൻ എന്നിട്ട് വീട്ടിൽ പോക്കോണം. ഓക്കെ. എന്താ ഇത്? ഞാൻ കണ്ടോടോട്ട് ഇപ്പൊ നമ്മുടെ ഒരു പ്രജ മരിച്ചു കിടക്കുന്നത്. ഇത് നമ്മുടെ ബൈജു തിരുമേനി. പുള്ളിക്കാരൻ രാവിലെ തന്നെ അടിച്ച് ഫ്ലാറ്റായി കിടക്കുക. ഇവന് ഒരു കാലത്തും നന്നാകാൻ പോകുന്നില്ല. നീ ഇപ്പം കൂടെ നടക്കുക. അതാ അതാ അവിടെ വെക്കുക.